പ്ലാൻ ഹെൽത്ത് ക്ലിക്ക് ബൈ ഹബീബ് റഹ്മാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എയിംസ് പോർട്ടലിൽ എങ്ങനെയാണ് കർഷകർ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അപ്പോൾ അത് കണ്ട ഒരുപാട് കർഷകർ ചോദിച്ചു ഇതിൽ കൂടെ എങ്ങനെയാണ് പ്രകൃതിക്ഷോഭം മൂലമുള്ള കൃഷിനാശത്തിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് എയിംസ് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് എങ്ങനെയാണ് വിളനാശം സംഭവിച്ചാൽ അപേക്ഷ കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയപ്പെടുന്നത് നിങ്ങൾ ഇതുവരെ എയിംസ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ ആദ്യം എയിംസ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ വിളനാശത്തിന് അപേക്ഷ കൊടുക്കാൻ കഴിയുള്ളൂ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നതിനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആദ്യം നമുക്ക് നമ്മുടെ ബ്രൗസറിൽ കയറിയിട്ട് മൊബൈലിലാണെങ്കിലും ലാപ്പിലാണെങ്കിലും ഗൂഗിളിലോ ക്രോമിലോ കയറിയിട്ട് ഡബ്ല്യു 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 ഡോട്ട് എയിംസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് അടിച്ചുകൊടുക്കുക ഇതിങ്ങനെ തന്നെ അടിച്ചു കൊടുക്കുക മറ്റുള്ളതൊക്കെ അതിൽ വന്നാലും നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഈ പറഞ്ഞ പോലെ അടിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ എയിംസ് പോർട്ടലിലേക്ക് കയറാൻ അല്ലെങ്കിൽ ചിലപ്പോൾ സൈറ്റ് കിട്ടണം എന്നില്ല ഇതാണ് ഇതിൻ്റെ മെയിൻ മെനു എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് മൂന്ന് വരകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ മെയിൻ മെനുവിൻ്റെ മുകളിൽ മൂന്ന് വരകൾ കാണാവുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെയായിട്ട് ഫാർമേഴ്സ് ലോഗിൻ എന്ന് കാണും ഇതിലാണ് നമ്മൾ കയറേണ്ടത് ഇത് നേരെ ചെല്ലുന്നത് ഫാർമേഴ്സ് പോർട്ടലിലേക്കാണ് അവിടെ താഴെ ഫാർമേഴ്സ് സൈൻ ഇൻ എന്ന് കാണപ്പെടുന്നതാണ് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചാണ് നമ്മൾ ഇതിലൂടെ കയറേണ്ടത് ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ അതിൽ താഴെയുള്ള പുതിയ രജിസ്ട്രേഷൻ എന്നതിൽ പോയിട്ടാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് കുറിച്ചുള്ള മുൻപ് ചെയ്ത വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കിട്ടിയ രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും അടിക്കുക അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന കോഡ് എൻ്റർ ചെയ്യുക പിന്നീടാണ് നമ്മൾ ഇതിലേക്ക് കയറുന്നത് എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക ഇപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് നോക്കാം ഈ മെനുവിൽ നമ്മൾ നേരത്തെ കൊടുത്ത സ്ഥലവിവരങ്ങളും കൃഷി എല്ലാം ഉണ്ടാകും അതിൻ്റെ താഴെയായിട്ട് സർവീസസ് എന്നതിൽ മൂന്ന് എണ്ണത്തിനാണ് ഇപ്പോൾ നമുക്ക് ഈ എയിംസ് പോർട്ടലിലൂടെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് ഒന്ന് കൃഷിനാശം സംഭവിച്ചതിന് അതുപോലെ ക്രോപ്പ് ഇൻഷുറൻസ് വിള ഇൻഷുർ ചെയ്യുന്നതിന് അതുപോലെ പാഡി റോയലിറ്റി എന്നിവയ്ക്ക് മൂന്നും ആണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കഴിയുന്നത് ഇതിൽ നമുക്ക് കൃഷിനാശം ഇപ്പോൾ അപേക്ഷിക്കേണ്ടത് അതിന് അതിൽ ആദ്യം കാണുന്ന അപ്ലൈ ഫോർ കലാമിറ്റി റിലീഫ് അസിസ്റ്റൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിങ്ങനെ ഒരു പോർട്ടലിലേക്കാണ് എത്തുന്നത് ഇതിൽ നമുക്ക് താഴെ കാണുന്നത് പൂരിപ്പിച്ചു കലാമിറ്റി ഡീറ്റെയിൽസ് ആദ്യം കൊടുക്കേണ്ടത് കൃഷിഭവൻ്റെ പേര് അതുപോലെ കലാമിറ്റി ടൈപ്പ് ഏതാണോ സംഭവിച്ച കലാമിറ്റി അതുപോലെ ഡേറ്റ് ഓഫ് കലാമിറ്റി എന്നിവ കൊടുക്കുക ശേഷം വലതുവശത്തുള്ള സേവ് ബട്ടൺ അമർത്തുക ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാട്ടുന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് ക്രോപ്പ് ലോസ് ആണ് ക്രോപ്പ് ലോസ് കൊടുക്കേണ്ടത് ആദ്യം സർവേ നമ്പർ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സർവേ നമ്പർ ഏതിലാണോ പോയിട്ടുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഏതാണോ ഇനം ലാൻഡ് എത്ര ഏരിയയിൽ വേണോ ഉള്ളിൽ പോയിട്ടുള്ളത് എന്നിവ സെലക്ട് ചെയ്യുക പിന്നെ സ്റ്റേജ് ഓഫ് ക്രോപ്പ് ആണ് അത് തപ്പിയൊക്കെ ആയതുകൊണ്ട് അത് അതുതന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ക്രോപ്പ് ക്വാണ്ടിറ്റി ഡിസ്ട്രോയിഡ് അത് നമ്മൾ മുകളിൽ സെലക്ട് ചെയ്തിട്ടുള്ള വിള എത്രയാണോ നശിച്ചിട്ടുള്ളത് എന്നതിൻ്റെ ആണ് ഇത് ഏകദേശം അറുപത്തിയേഴ് സെൻ്റാണ് അറുപത്തിയേഴ് സെൻറ്റും നശിച്ചിട്ടുണ്ട് അപ്പോൾ സെൻറ്റിലാണ് കൊടുക്കേണ്ടത് ഇനി ചെയ്യാനുള്ളത് കൃഷിനാശം സംഭവിച്ച സ്ഥലത്തിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ചൂസ് ഫയൽ എന്ന് കാണുന്നിടത്ത് നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യുക അത് മുൻപെടുത്ത നശിച്ച സമയത്ത് ആൾ നിന്നിട്ടുള്ളൊരു ഫോട്ടോ എടുക്കുക അത് സെലക്ട് ചെയ്തിട്ട് അവിടെ മുകളിൽ സെലക്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ഫയൽ അവിടെ സെലക്റ്റ് ആവുന്നതാണ് അതിനുശേഷം നമുക്കത് സേവ് കൊടുക്കുക ഇതും ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ഇനി അവസാനത്തെ ഘട്ടമായിട്ടുള്ള സബ്മിറ്റ് അപ്ലിക്കേഷനാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ നമ്മൾ കൊടുത്ത അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഫുള്ള് വരുന്നതാണ് നമ്മുടെ പേര് നമ്പർ കൃഷിഭവൻ കലാമിറ്റി ഡേറ്റ് ഏത് രീതിയിലാണ് എന്നതൊക്കെ ഡീറ്റെയിൽസ് വരും അതിനുശേഷം അതിൽ സബ്മിറ്റ് അപ്ലിക്കേഷൻ എന്നുള്ളത് താഴെ കൊടുക്കുക അപ്പോൾ കൊണ്ട് നമുക്കിത് ഓക്കെ കൊടുത്തതിന് ശേഷം അപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതാണ് ഇനി നമുക്ക് മൈ അപ്ലിക്കേഷൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്ലിക്കേഷൻ നമ്പർ അപ്ലിക്കേഷൻ ഡേറ്റും കൃഷിഭവൻ ഏതാണെന്നുള്ളതും ഇപ്പോഴത്തെ സ്റ്റാറ്റസും നമുക്കറിയാം ഫോർവേഡർ ഫോർ ഇൻസ്പെക്ഷൻ എന്നുള്ളത് നമുക്കതിൽ കാണാവുന്നതാണ് കീടനാശത്തിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഒരു കൃഷിഭവൻ്റെ കീഴിലാണ് കൊടുക്കുന്നത് എങ്കിൽ അന്നേ ദിവസം സംഭവിച്ച എല്ലാ വിളകൾക്കും ഒരു അപേക്ഷയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ ഒരു വിളക്ക് മാത്രമാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ഒന്നിലധികം വിളകൾ നശിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ കൊടുത്ത പോലെ തന്നെ മറ്റുള്ള വിളകളും ഇതേ സർവേ നമ്പറുകളിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഒന്നിലധികം വിളകൾ നശിച്ചിട്ടുണ്ട് എങ്കിൽ ഒരുമിച്ച് തന്നെ ഒരേ സമയം തന്നെ അപേക്ഷ ഒരു അപേക്ഷയിൽ തന്നെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക വീഡിയോ ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ള കൃഷിക്കാർക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം